ഇത് സാധാരണ ഒരു വർക്കിംഗ് ഡേ ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് മൺഡേ ആയിരുന്നു. അപ്പോൾ മോള് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് ആൾ റെഡി ആയിട്ടിരിപ്പുണ്ട്. പിന്നെ ഞാനെൻ്റെ പണികളൊക്കെ ഒതുക്കി ഒന്ന് തൂത്ത് തുടച്ചു ക്ലീനൊക്കെ ആക്കിയിട്ടുണ്ട് റൂമൊക്കെ. എന്നിട്ട് ഇതേ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരികയാണ് കേട്ടോ. അപ്പോഴേക്കും ചെറിയ മോള് നല്ല ഉറക്കമാണ്. അപ്പോൾ അവിടെ ഉറങ്ങുന്ന നേരം കൊണ്ട് ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി രാത്രിത്തേക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ഗോതമ്പിൻ്റെ ഉരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ അത് ഇരിപ്പുണ്ട്. പിന്നെ എന്തെങ്കിലും സാലഡ് എന്തെങ്കിലും ആക്കണം. പിന്നെ മക്കൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണം കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ. അപ്പോൾ ഞാനൊരു മാംഗോ പുഡിങ്ങും കൂടി തയ്യാറാക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. മാംഗോ പുഡിങ്ങിൻ്റെ വീഡിയോ ഞാൻ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ പോയിട്ടൊന്ന് കണ്ടു നോക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഈ ഒരു സമയമാകുമ്പോൾ കേട്ടോ ഞാൻ കിച്ചണിലേക്ക് കയറുന്നത് രാത്രിയത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇവിടെ രാത്രി മിക്കപ്പോഴും ഗോതമ്പിൻ്റെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മോളെ ഞാനിവിടെ ടാബ് എന്തെങ്കിലും കൊടുത്ത് അവളുടെ അടുത്തിരുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ മിക്സി എന്തെങ്കിലുമൊക്കെ ഓണാക്കുമ്പോൾ എണീക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടു പേരോട് ഞാൻ റൂമിൽ ഇരുത്തിയിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ കിച്ചണിലേക്ക് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ മുടിയിൽ എന്തെങ്കിലും ബണ്ണോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ടായിരിക്കും പോകുന്നത്. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ കാരണം മുടിയൊന്നും ഉടക്കൊന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ നേരെ തന്നെ കിച്ചണിലേക്ക് പോയിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാലൊരു സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ അതിലേക്കിട്ട് നേരെ തന്നെ പോവുകയാണ്. കിച്ചണിൽ മോൾക്ക് പാലൊക്കെ കാച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളും അതുപോലെ മോൾക്ക് സ്കൂളിൽ ടിഫിൻ കൊണ്ടുപോയിട്ടുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി വെക്കുകയാണ് പെട്ടെന്ന് തന്നെ. പിന്നീടായി കഴിഞ്ഞാൽ മറന്നു പോകും. അപ്പോഴേക്കും നമ്മുടെ വെള്ളത്തിൻ്റെ ഒരു ബോട്ടിൽ കാലിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം കഴിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ, കുടിക്കുന്ന വെള്ളം. അപ്പോൾ ഇതുപോലെ പമ്പ് ചെയ്യുന്ന ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പമ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാണ്. നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ വെള്ളം എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഒരു ജഗ്ഗിൽ വെള്ളം എപ്പോഴും ഇങ്ങനെ ഫുള്ളാക്കി വെക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് അതിൻ്റെ ചായ കുടിക്കാൻ വിചാരിച്ചു. ഒരു കട്ടൻ ചായ ആണ് ഇടുന്നത്. അപ്പോൾ അത് കെറ്റിലിൽ എനിക്ക് മാത്രം മതിയല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് ടീ ബാഗ് എന്തെങ്കിലും ഇട്ടിട്ട് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതേ ഒരു ഗ്ലാസ്സും അതുപോലെ ചായപ്പൊടിയെല്ലാം പഞ്ചസാരയൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. ആദ്യം തന്നെ ഗ്ലാസ്സിലേക്ക് ഒരു ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കെന്തായാലും മധുരം വേണം കേട്ടോ, മധുരമില്ല ഞാൻ ചായ കുടിക്കത്തില്ല. അപ്പോൾ അത് കട്ടൻ ചായ ആയാലും പാൽ ചായ ആയാലും മധുരം ഇടും കേട്ടോ. പിന്നെ ഇതൊരു ഏലക്കയാണ് ഇടുന്നത് ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ടീ ബാഗ് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ചായ ഉണ്ടാക്കി എടുക്കുകയാണ്. ചായയുടെ നേരെ ഞാൻ സോഫയിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് സമാധാനമായിട്ട് കുടിച്ചാലെങ്കിലും എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് മിക്സർ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഞാൻ നേരെ സോഫയിലേക്ക് പോയിട്ട് ടി വി ഒക്കെ ഓണാക്കിയിട്ട് സമാധാനത്തിന് ചായ കുടിക്കും. എല്ലാ ദിവസമൊന്നും ചായ കുടിക്കാറൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ തോന്നുന്ന ദിവസങ്ങളിൽ മാത്രം ഇതുപോലെ ഒന്ന് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഒന്ന് ചായ കുടിക്കാറുണ്ട്. അപ്പോഴേക്കും മോൾ എണീറ്റ് വന്നിട്ടുണ്ട് അവിടെ നിന്നും. അപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാലും ആൾക്ക് ഭയങ്കര നിർബന്ധമാണ്. പിന്നെ എടുക്കണം, കുറച്ച് നേരം കൊഞ്ചിക്കണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പിടിവാശികളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ എടുത്തിട്ട് ബാൽക്കണിയിലേക്കോ അല്ലെങ്കിൽ വിൻഡോയുടെ സൈഡിലൊക്കെ പോയി നിന്നിട്ട് റോഡിൽ പോകുന്ന വണ്ടികളൊക്കെ ഒന്ന് കാണിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആളാകും. അത് നോക്കി ആയിക്കോളും. അല്ലെങ്കിൽ ചോക്ലേറ്റ് വേണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം അവൾക്ക്. അങ്ങനെ അവളെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. കിച്ചണിലേക്ക് പോയിട്ട് നേരെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് മാംഗോ പുഡിങ്ങാണ്. അതൊന്ന് ഉണ്ടാക്കിയിട്ട് സെറ്റ് ആവാനായിട്ട് വെക്കണമല്ലോ. നമ്മൾ കഴിക്കുന്ന ടൈം ആകുമ്പോഴേക്കും അതൊക്കെ ഒന്ന് സെറ്റായി വരും. അപ്പം ആദ്യം തന്നെ മാംഗോ പുഡിങ് തയ്യാറാക്കി വെക്കുകയാണ്. ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഫ്രിഡ്ജിൽ വെക്കുന്ന മുമ്പായിട്ട് കഴിക്കുന്ന കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, വെച്ചിട്ട് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അടിപൊളിയുടെ സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം ഞാൻ മാംഗോ പുഡിങ്ങൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ ഞാൻ കൈയോടെ തന്നെ എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇത് ഉരട്ടിക്കുള്ള മാവ് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഉരട്ടിയാണ്. അതുപോലെ ഹെൽത്തിയാണ് കേട്ടോ. നമുക്കിങ്ങനെ വൈകുന്നേരങ്ങളിൽ ഗോതമ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ ആക്കി കഴിക്കുമ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഫുഡല്ലേ. അപ്പോൾ ഉരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയും ഉപ്പും അതുപോലെ തേങ്ങ ചിരകിയതും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഫ്ലേവറിന് വേണമെങ്കിൽ ഞാനിവിടെ അയമോദകം കൊണ്ട് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അയമോദകമോ ജീരകമോ അല്ലെങ്കിൽ എള്ളോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉരട്ടിക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പരത്തി ചുട്ടെടുത്താൽ മാത്രം മതിയാകും. പിന്നെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് സാലഡ് എടുക്കുന്നുണ്ട്. അതുപോലെ കുക്കുംബറും ക്യാരറ്റും ഒക്കെ എടുത്തിട്ടുണ്ട്. അതിതുപോലെ ഓരോ ദിവസം ഓരോ മോഡലിലാണ് കേട്ടോ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരി ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ചിലപ്പോൾ മാത്രമേ വിനാഗിരി ചേർക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഇത് കുറച്ച് ജജസിൻ്റെ ഇലയാണ്, അത് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
എല്ലാ ദിവസവും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു സാലഡ് ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ ഫുഡിൽ കൂടി. ഒന്നുകിൽ സാലഡായിരിക്കും, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഷേക്കോ അങ്ങനെ എന്തെങ്കിലും ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. മിക്ക ദിവസവും രാത്രിയിൽ ഇതുപോലെ ഗോതമ്പിൻ്റെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ ഉണ്ടാക്കുന്നത്. ഗോതമ്പ് ദോശയോ പുട്ടോ ചപ്പാത്തിയോ എന്താണെങ്കിലും ഗോതമ്പിൻ്റെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ആദ്യം തന്നെ മക്കൾക്കുള്ളത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, പിന്നെ ഞങ്ങൾക്കുള്ളത് കുറച്ചുകൂടി വലുതാക്കി ഇത് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിരിക്കുന്നത് കാരണം ആൾ ഓരോരോ കോസ്റ്റുകൾ കാണിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുറച്ചൊന്ന് നടക്കാനായിട്ട് പോകും, കുറച്ച് വാക്കിംഗ് എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നേരെ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ രാത്രി ഒരു 8 മണി 8:30 ആ ഒരു ടൈം ആകുമ്പോഴേ തിരിച്ച് വരത്തുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഞാൻ മക്കൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് ഞാനും ഫുഡ് കഴിച്ചും അങ്ങനെയൊക്കെ നിൽക്കും. ഞാനപ്പോൾ മാംഗോ പുഡിങ് ഉണ്ടാക്കിയിട്ട് സെറ്റാകാൻ വെച്ചിട്ടുള്ളതായിരുന്നു, പക്ഷേ മോള് അതിനെ വന്നിട്ട് ഇതാ കോരി കഴിക്കുകയാണ്. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാകണമെന്ന്, പക്ഷേ ആളെ ഒരു ക്ഷമയും ഇല്ല, നേരെ തന്നെ കിച്ചണിലേക്ക് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ ഹാളിലായിരുന്ന സമയത്താണ് ആളിവിടെ വന്നിട്ട് സ്പൂണുകൊണ്ട് അതെല്ലാം എടുത്തിട്ടേ ഇവിടെ നിന്ന് കഴിച്ചുകൊണ്ട് നിൽക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഇളയ മോളുണ്ടായിരുന്നു, അവൾക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്കും കുറച്ച് കോരി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളതാണ് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. സെറ്റാവാണ്ടെടുത്തപ്പോൾ ഇതുപോലെ ഒന്ന് ലൂസായിട്ടാണ് ഇരുന്നത്. പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ചെടുത്തപ്പോൾ നമ്മുടെ സാധാരണ ഹൽവയല്ലേ, അതുപോലൊരു ഇതിൽ നമുക്ക് കിട്ടി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊഡിങ്ങാണ്. അപ്പോൾ ആൾ റെഡി ആയിട്ടുണ്ട് നടക്കാൻ പോകാനായിട്ട്. അപ്പോൾ ഞാൻ പിന്നെ വിളക്കെല്ലാം കത്തിക്കാൻ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളക്കെല്ലാം കത്തിച്ച് ഇതുപോലെ ഒന്ന് പ്രാർത്ഥിക്കും. മക്കളെ കൊണ്ട് ഞാൻ ശീലിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ അവരും ഇതുപോലെ കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ അവർക്ക് ഫുഡെല്ലാം കൊടുത്തു, ഞാനും ഫുഡ് കഴിച്ചു. ഞാൻ കഴിക്കുന്ന ഇതാണ് കേട്ടോ, ഒരു ഒറട്ടിയും കുറച്ച് സാലഡും ചിക്കൻ കറിയും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളതിനെ വേണ്ടി ടാറ്റ ബൈ ബൈ.